ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് വി മുരളീധരൻ്റെയും സുരേന്ദ്രൻ്റെയും നേതൃത്വത്തിനെതിരെ ഉണ്ടായത്. ഈ രണ്ടുപേരും ചേർന്ന് കേരളത്തിലെ ബി ജെ പിയെ കുഴിച്ചു മൂടുകയാണ് എന്ന ആരോപണമാണ് കൃഷ്ണദാസ് പക്ഷം ഉന്നയിച്ചത്. ഇതുവരെ ഈ വിഷയത്തിൽ നിശബ്ദരായിരുന്ന കൃഷ്ണദാസ് പക്ഷം അതിശക്തമായി കോർ കമ്മിറ്റിയിൽ നേതൃമാറ്റം വേണം എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. രണ്ടു ഘട്ടങ്ങളിലായിട്ടാണ് കോർ കമ്മിറ്റി നടന്നത്. ആദ്യം തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ അവലോകനം, അത് പിന്നെ അവലോകനം ചെയ്യാനൊന്നുമില്ല, തോറ്റു, ഉള്ള വോട്ടും കൂടി പോയി. അങ്ങനെ വോട്ട് പോകാനുള്ള കാരണമെന്ത് എന്നുള്ള അന്വേഷണവും പാർട്ടിക്കെതിരെ ഉയർന്നിരിക്കുന്ന പ്രചാരണങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ള വിഷയവുമൊക്കെ ആയിരുന്നു രണ്ടാം ഘട്ടത്തിൽ ചർച്ച ചെയ്തത്. അങ്ങനെ വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്ത രണ്ടാം ഘട്ടത്തിലാണ് കൃഷ്ണദാസ് പക്ഷത്തിലെ നേതാക്കൾ മുരളീധരൻ്റെയും സുരേന്ദ്രൻ്റെയും നേതൃത്വത്തിനെതിരെ കത്തിക്കയറാൻ തുടങ്ങിയത്. അതൊരു യാഥാർത്ഥ്യവുമാണ്. വി മുരളീധരൻ ഒരു കാലത്ത് കേരളത്തിലെ ബി ജെ പിയെ നന്നായി നയിച്ചിരുന്നയാളാണ്. പക്ഷേ അധികാരത്തിലേക്ക് നടന്നെത്തിയതോടുകൂടി വി മുരളീധരൻ്റെ സ്വഭാവം മാറി. ശിഷ്യനായ സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൂടി കൊണ്ടുവന്നിട്ട് പാർട്ടിയെ പൂർണ്ണമായി തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി ജയിക്കുക എന്നതിന് പകരം ധനികരാവുക എന്നുള്ള സന്ദേശം തൻ്റെ കൂടെയുള്ളവർക്ക് നൽകുകയായിരുന്നു ഇവർ രണ്ടുപേരും ചെയ്തത്. അതിനുള്ള ശിക്ഷയാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന ചൂണ്ടിക്കാണിക്കലാണ് കൃഷ്ണദാസ് പക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. രണ്ട് സീറ്റുകളിൽ കെ സുരേന്ദ്രൻ മത്സരിക്കേണ്ട സാഹചര്യം എന്തായിരുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നതാണ്, ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം കൃത്യമായിരിക്കണം. നമ്മൾ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പ്രഹസനങ്ങൾ കാട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഈ വമ്പൻ പരാജയം തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത് എന്ന് കൃഷ്ണദാസ് പക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ കോന്നിയിൽ സുരേന്ദ്രൻ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിലും സുരേന്ദ്രൻ പിടിച്ചതുപോലെയുള്ള വോട്ട് പിടിക്കാൻ സാധിക്കുമായിരുന്നു, സംഘടനാ സംവിധാനം ശക്തമായിരുന്നെങ്കിൽ. ഇത് മറ്റെന്തിനോ വേണ്ടിയാണ് ഈ രണ്ട് ഇടങ്ങളിലും മത്സരിച്ചത് എന്ന് തുടക്കത്തിലേ ഉണ്ടായിരുന്ന സംശയം സാധൂകരിക്കുന്ന വിധത്തിൽ ഇപ്പോൾ വിവാദങ്ങൾ ഉയർന്നിരിക്കുന്നു. ആ വിവാദങ്ങളെ ന്യായീകരിക്കാനോ അതിന് സാധൂകരണം നൽകാനോ സാധിക്കാത്ത വിധത്തിൽ ബി ജെ പി ഉഴലുകയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് കൃഷ്ണദാസ് പക്ഷം മുന്നോട്ട് വച്ചത്. ഒരു നേതാക്കൾക്കും ഒന്നും ന്യായീകരിക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെ ന്യായീകരിക്കും? ചാനൽ ചർച്ചകളിൽ പോലും തലമുതിർന്ന നേതാക്കൾക്ക് പോയി അഭിമാനത്തോടുകൂടി ഇരുന്ന് വർത്തമാനം പറയാൻ സാധിക്കാത്ത അവസ്ഥയായി. എന്തു പറഞ്ഞാലും അതെല്ലാം അബദ്ധത്തിലേക്ക് ചെന്ന് ചാടുന്ന അവസ്ഥ. ആ അബദ്ധമാണ് യഥാർത്ഥത്തിൽ ഇന്ന് വി മുരളീധരൻ്റെ ഭാഗത്തു നിന്ന് പോലും വാർത്താസമ്മേളനത്തിൽ ഉണ്ടായത്. കാരണം മിണ്ടിപ്പോയാൽ കഥ കഴിഞ്ഞു, ആ അവസ്ഥയിലാണ്. ധർമ്മരാജൻ ബി ജെ പിക്കാരനാണ്, അങ്ങനെ ബി ജെ പിക്കാരല്ലാതെ മറ്റാരെ വിളിക്കുമെന്നുള്ള ചോദ്യത്തിൽ പോലുമുണ്ട്. എല്ലാം തുറന്നു സമ്മതിക്കുന്ന ആ മട്ട്. ഇഡിയെ അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പറയില്ല എന്ന് വി മുരളീധരൻ തന്നെ പറയുന്നു. അങ്ങനെ നേതാക്കൾക്ക് ഒന്ന് ന്യായീകരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ സുരേന്ദ്രൻ മുഖ്യ പങ്കാളിയായിട്ടുണ്ട് എന്ന് പറയുന്ന ഈ ആരോപണങ്ങളെല്ലാം പാർട്ടിയെ കൊണ്ടുവന്നെത്തിച്ചു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ വി മുരളീധരൻ ആയിരുന്നു ഈ ആരോപണങ്ങളുടെയൊക്കെ മുന്നിൽ നിന്നയാൾ. വി മുരളീധരനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അതിനെ വല്ല വിധേനയും പ്രതിരോധിച്ചു വന്നപ്പോഴാണ് നേരെ സുരേന്ദ്രൻ മുന്നിൽ നിൽക്കുന്ന തരത്തിലുള്ള ഈ പുതിയ വിവാദങ്ങൾ ഉയർന്നു വരുന്നത്. ഈ പുതിയ വിവാദങ്ങൾ എന്ന് പറയുമ്പോൾ കള്ളപ്പണം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല എന്നുള്ള കാര്യമാണ് കൃഷ്ണദാസ് പക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി ജെ പി ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നേതൃമാറ്റം എന്നുള്ളതല്ലാതെ മറ്റൊരു പരിഹാരവുമില്ല എന്നത് തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായി അതിനു വേണ്ടിയിട്ട് പാർട്ടിക്കുള്ളിൽ കടുത്ത പോരാട്ടത്തിലേക്ക് കടക്കേണ്ടി വരുമെന്ന സൂചന കൂടിയാണ് ഈ കോർ കമ്മിറ്റി യോഗത്തിൽ കൃഷ്ണദാസ് പക്ഷം നൽകുന്നത്.